हेलो गाइस, वंस अगेन वेलकम बैक टू इसेट टू एच ब्लॉग्स। എനിക്ക് ഇന്ന് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതിനുവേണ്ടി മാത്രം വന്നതാണ് ഇങ്ങോട്ട്. ഇന്ന് നമ്മുടെ പുലി സിംഹക്കുട്ടി എടുത്തില്ല, അവർ ഈ പുലിക്കുട്ടി അവൻ പെട്രോളും വേണ്ട, നല്ല മൈലേജ് ഒന്ന് ചവിട്ടി കൊടുത്താൽ മതി, ഒരു രക്ഷയില്ല ഗൈസ്. തുടങ്ങി കഴിയുമ്പം ഇച്ചിരി പ്രശ്നമുണ്ട്, കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, നല്ല ത്രില്ലിങ്. ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ വന്നതാണ്, അതായത് കഴിഞ്ഞുണ്ടായ ആക്സിഡൻറ്റിനെ കുറിച്ച് പറയാം. ഇപ്പം പോലീസ് സ്റ്റേഷൻ പോയാലും എല്ലാവരും വാർത്തയിൽ ന്യൂസിലെല്ലാം വരുന്ന ബൈക്കിൻ്റെ കുഴപ്പം, അല്ലെങ്കിൽ പവർ കൂടിയ ബൈക്കിൻ്റെ പ്രശ്നം, റോഡിൽ സ്റ്റണ്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ അത് 70% കറക്റ്റാണ് കേസ്. നമ്മൾ ഒരിക്കലും ഒരു വണ്ടി എടുത്ത് ബൈക്കോ കാറോ റോഡിൽ വെച്ച് അഭ്യാസം നടത്തുവോ സ്റ്റണ്ട് ചെയ്യുവോ ഓവർ സ്പീഡ് നടത്തി റിയാക്ഷൻ പീരിയഡ് എടുക്കുക ഒന്നും ചെയ്യുന്ന ഒരു ശരിയായ നടപടിയല്ല. കാരണം വെച്ചാൽ നമ്മൾ മാത്രമല്ല റോഡിൽ വണ്ടിയും കൊണ്ട് ഇറങ്ങുന്നത്, പല ആൾക്കാരും ഇറങ്ങുന്നുണ്ട്. അതായത് പ്രായ ആൾക്കാരും സ്ത്രീകളും ഇവരൊന്നും അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തവരായിരിക്കും. നമ്മൾ ഇപ്പം സ്പീഡിൽ നേരെ റൂട്ട് പോകുന്ന സ്പീഡാണെന്ന് വെച്ചാൽ അത് സ്റ്റണ്ട് ചെയ്ത് പോവുക, അപ്പോൾ ഒരു പ്രായമായ വലിയപ്പനോ ഒരു വലിയമ്മയോ വണ്ടിയും കൊണ്ട് വന്ന് ഇടയ്ക്ക് കയറിയത് നമ്മൾ അവരെ തെറ്റുമുണ്ട്. പക്ഷേ അതിൽ കുറച്ച് നമ്മുടെ തെറ്റുമുണ്ട്, നമ്മൾ ഓവർ സ്പീഡായിരുന്നു സ്റ്റണ്ട് ചെയ്ത് പോകുന്നത്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. ഇപ്പോൾ തന്നെ സ്ട്രെല്ലിനെതിരെയും അരി സ്മോക്കിനെതിരെയും തന്നെ ഓരോരുത്തർ ഒരുപാട് പേര് തിരിഞ്ഞിട്ടുണ്ട്. അവർ പ്രകോപിപ്പിക്കുക, ആൾക്കാരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സ്പീഡിൽ പോകണമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അവർ അവരുടെ ജോലിയാണ് മോട്ടോർ ബ്ലോഗിങ് ചെയ്യുന്നത്. ഈ ഇവരിങ്ങനെ ഈ പ്രകൃതിതരം കാണിക്കുന്നുണ്ട് പ്രശ്നം വരുന്ന ഈ മാനുവലിലേക്ക് ട്രിപ്പ് പോകുന്നവർക്കും ഈ മോട്ടോർ ബ്ലോഗ് ചെയ്യുന്നവർക്കും, അവർക്കെല്ലാം പൂട്ട് വീഴും. കാരണം വെച്ചാൽ അത് പോലീസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നോക്കുമ്പം ഈ ക്യാമറ വെച്ചു പോയ പയ്യന്മാരാണ് കൂടുതൽ ഈ ആക്സിഡൻറ് ഉണ്ടാക്കുന്നത്. ഇപ്പം പോലീസ് ഇന്നലെ തന്നെ ഒരാൾ ഒരു സാറ് പറഞ്ഞു കേട്ടു, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നതിന് ക്യാമറ വെച്ചൊന്നും പോകേണ്ട കാര്യമില്ല, സ്റ്റണ്ട് ചെയ്യുന്നതും സ്പീഡിൽ പോകുന്ന സോഷ്യൽ മീഡിയ വേണ്ടി ക്യാമറ വെച്ച് പോകുന്നതെന്ന്. അവരങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ നടക്കുന്നത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളാരെല്ലാം മെക്കട്ട് കൊണ്ട് വണ്ടി കയറ്റിയിട്ട് പിന്നെ നമ്മൾ അതിനിടയ്ക്ക് ന്യായം പറഞ്ഞ വല്ല കാര്യമുണ്ടോ? നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. ഒന്നാമതരും വണ്ടിയുടെ പവറിൻ്റെയോ അല്ലെങ്കിൽ ഓടിക്കുന്ന അതായത് റോഡിൻ്റെയോ ഒന്നും പ്രശ്നമില്ല. ഫസ്റ്റ് തിങ്സ് എന്താ വെച്ചാൽ, നമ്മൾ ഒന്നാമത്തെ കാര്യം റേസ് നടത്താനുള്ള റോഡ് നമുക്കില്ല. അങ്ങനെ റേസ് നടത്തണമെങ്കിൽ കോയമ്പത്തൂരോ അല്ലെങ്കിൽ അവിടെയൊക്കെ പോയി ട്രാക്കുണ്ട്, ചെന്നൈയിലൊക്കെ ട്രാക്കുണ്ട്, കാശ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയി റേസ് ചെയ്യുക. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ, വേറെ റീസൺ എന്താ വെച്ചാൽ പക്വത ഇല്ലാത്ത ഡ്രൈവിങ്ങാണ്. ഇപ്പം നോക്കിയ ഒരു 60% പിള്ളേർക്കും ലൈസൻസോ കാര്യങ്ങളോ വണ്ടിയുടെ പേപ്പറോ ബുക്കോ ഒന്നും ശരിയായിരിക്കത്തില്ല. വണ്ടി എടുത്തോ ക്യാമറ ബുക്കോ ഇറങ്ങുക, റേസ് ചെയ്യുക, സ്റ്റണ്ട് ചെയ്ത് തന്നെ പരിപാടി. റോഡിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ സ്റ്റണ്ടോ റേസ് ചെയ്യണമെങ്കിൽ ഗ്രൗണ്ടിൽ പോകും, അതേ പ്രൊഫഷണലായിട്ട് പോയി പഠിച്ചിട്ട് ചെയ്യും, ആകെ ഒരു പ്രശ്നം വരത്തില്ല. നേരത്തെ സ്റ്റണ്ടിങ്ങിന് പോലീസുകാരാകാത്ത സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവർ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലൊക്കെ ചെയ്യുന്നത്, ആർക്കൊരു പ്രശ്നം വരില്ല, പോയാൽ നമുക്കേ പോകത്തുള്ളൂ. ഇതിപ്പോൾ റോഡിൽ ഇറങ്ങി അങ്ങ് സർക്കസ് തന്നെ സർക്കസ്. അപ്പോൾ നമ്മൾ പോലീസിൻ്റെ മേക്കറ്റോ അല്ലെങ്കിൽ എം ബി ഡിയുടെ മേക്കറ്റോ കയറിയിട്ട് ഒരു കാര്യമില്ല. ആവശ്യമുള്ള വണ്ടി സൗണ്ട് മാറ്റി ആൾക്കാർ ചെല്ലിങ് ചെയ്തു ഒക്കെ ആയിട്ട് ഒരു കാര്യമില്ല, വെറും പട്ടിഷോ പട്ടിഷോ. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ, ഇപ്പം കുറേ യൂട്യൂബ് ചാനലുണ്ട് റേസ് ചെയ്തിട്ട് ഫേമസ് ആകാൻ വേണ്ടി. ഉദാഹരണം മാർട്സ് സ്പോയിലർ, അതൊരു പ്രശ്നമുള്ള ചാനൽ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കിയാൽ അത് റേസിങ്ങിൻ്റെ ഇത് മാത്രം സ്റ്റേറ്റസ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ വേറെ ഹിന്ദി നോർത്ത് ഇന്ത്യ കുറേ ചാനൽസും ഉണ്ട്, ഒരു കാര്യവും ഇല്ല. റോഡിൽ തന്നെ സർക്കസ് അഭ്യാസം ഇതെല്ലാം കാണുമ്പം മറ്റുള്ള ഈ പക്വത ഇല്ലാത്ത കുട്ടികൾ, അതായത് 18 വയസ്സോ അല്ലെങ്കിൽ 19 വയസ്സ് 20 വയസ്സൊക്കെ ഉള്ളിലുള്ള പിള്ളേർ ഓർക്കുന്ന ഇതൊക്കെ ബൈക്ക് റൈഡിങ് എന്നുള്ളതാണ്. ഇപ്പോൾ സ്പീഡിൽ പോകുന്ന മാത്രമല്ല റൈഡ് ചെയ്യുന്നത്, നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒരു ടൂറിങ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ പോകണമെങ്കിൽ മാന്യമായിട്ട് പോകുന്നവരുണ്ട്. അവർക്കും ചീത്തപ്പേരാണ്, അവരെയും പോലീസ് താക്കോലിടും. കാരണം വെച്ചാൽ അവരെ തെറ്റുമില്ല, അവരോർക്കുന്ന ഇവരും ഇങ്ങനെ സ്റ്റണ്ട് തന്നെ ചെയ്ത് പോകുന്നതാണ്. പിന്നെ വേറെ എന്ന് വെച്ചാൽ പക്വത ഇല്ലാതെ വണ്ടി എടുത്ത് കൊടുക്കുന്ന വീട്ടുകാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അവർ മക്കളല്ലേ, അവരെന്തെങ്കിലും കടയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെടുത്ത് കൊടുക്കും. നമ്മൾ അതിന് ഇവരെ തന്നെ നിലയിൽ വേണം പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ തന്നെ 27 വയസ്സിലാണ് ബൈക്ക് കിട്ടുന്നത്,
അത്യാവശ്യം കുറച്ചൊക്കെ കാര്യങ്ങളാണ്. എന്നാലും ചില സമയത്തൊക്കെ ഞാനും സ്പീഡ് എടുക്കണം, പക്ഷേ എടുക്കുന്ന സമയത്ത് അതായത് നല്ല റോഡ് ഓപ്പൺ റോഡ് കിട്ടുവാണെങ്കിൽ അത്യാവശ്യം ഒരു 60-70 ആ സ്പീഡേ ഉള്ളൂ. നേരത്തെ 40 പോയിട്ട് ഒരു ആക്സിഡൻ്റ് ആക്കിയത് 3 മാസം ഞാനായിരുന്നു പോയി. അപ്പം ഒരു ആക്സിഡൻ്റ് ഒന്ന് ഓർത്ത് നോക്കിയാൽ അപ്പോൾ ആ ചെറുക്കൻ പോയി, ശരത്ത് പോയി, പോയി പോട്ടെന്ന് നോക്കാം, അവന് ആവശ്യമില്ല സൂയിസൈഡ് ചെയ്യുന്ന പോലെ പോയി സ്പീഡിൽ പോട്ടെ ഇടിക്കാന്ന് പറയാം. ഇത് കുടുംബം നോക്കിക്കഴിഞ്ഞ രണ്ട് പേരുടെ ജീവനാണ് പോയത്. അവരുടെ അവസ്ഥ നോക്കിയേ, ഒരാൾക്ക് 3 മക്കളും ഒരാൾക്ക് 2 മക്കളും, ഒരാളെ 3-ാമത്തെ കുഞ്ഞ് 8 മാസം പ്രായമാണെന്ന് പറയുന്നത്. ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, അവരുടെ ഭാര്യയുടെ അവസ്ഥ, ഇതെല്ലാം ചിന്തിച്ചിട്ട് വേണം റോഡിൽ നമ്മൾ മാത്രമല്ല നമ്മൾ ചിന്തിച്ചിട്ട് വേണം വണ്ടി എടുത്തിറങ്ങാൻ. ഇതൊക്കെ മെയിൻ പ്രശ്നം. നമ്മൾ ഒരിക്കലും ആരെയും ട്രിഗർ ചെയ്യാൻ നോക്കല്. ഞാൻ എനിക്ക് ഒരു പ്രശ്നമുണ്ടോ ഇങ്ങനത്തെ മര്യാദയ്ക്ക്, ഞാൻ എൻ്റെ RS ഇങ്ങനെ റോഡിൽ കൂടി വന്നുകൊണ്ടിരിക്കും, അപ്പോൾ ആരിലും വന്ന് റേസ് ചെയ്ത് കാണിക്കും. വണ്ടി എടുത്ത സമയമല്ല, നമ്മളും വിട്ട് കൊടുക്കത്തില്ല, നമ്മൾ ട്രിഗർ ആകും, പിന്നെ അവനെ പൊട്ടിക്കാൻ നോക്കുന്നു. റോഡിൽ റേസ് ചെയ്യണമെന്ന് പ്രശ്നം ഏതാ? നമ്മൾ റോഡിനെ അല്ലെങ്കിൽ വഴിയെ മനസ്സിലാക്കി ഒരിക്കലും ഡ്രൈവ് ചെയ്യത്തില്ല. എങ്ങനെയാണ് അവൻ്റെ മുന്നിലെത്തുക, അത് മാത്രമുള്ളൂ നമ്മുടെ ചിന്ത. അപ്പം ചിലപ്പം വളവുണ്ടോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വലിയ വണ്ടി വരുന്നുണ്ടോ, വളവിന് റോങ് കയറുന്നോ, അതൊന്നും നോക്കത്തില്ല. വളവ് വെച്ചാലും ഓവർടേക്ക് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വണ്ടി എടുത്ത് ചിന്തിക്കുക, ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയൊക്കെ ഇല്ലേ, ഇത് ആക്സിഡൻ്റ് ആയി എന്ത് സംഭവിക്കും, എനിക്ക് മാത്രമല്ല അപകടം വരുന്നതെന്നൊക്കെ ചിന്തിച്ച് വണ്ടി കൊണ്ട് ഇറങ്ങാൻ നമ്മൾ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വണ്ടി എടുത്തോ? ഇപ്പം 1000, 2000 CC ബൈക്കുള്ള ശോ, ഇപ്പം 2000, 2000 CC ഉള്ള ബൈക്കും കൊണ്ട് ഓരോരുത്തർ ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴും വർഷങ്ങളായിട്ട് ഓടിച്ചിട്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ലായിരിക്കുന്നുണ്ട്, ഒരു ആക്സിഡൻ്റ് ആകാതെ. മെയിൻ കാരണം ഇതാ, അവരാണെങ്കിൽ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കേണ്ട രീതിയിൽ ഓടിക്കും. ഹൈവേ ആണെങ്കിൽ അത്യാവശ്യം സ്പീഡ് എടുക്കും, ഓവർടേക്ക് ചെയ്ത് മാത്രം സ്പീഡ് എടുത്താൽ ഒരു കുഴപ്പമില്ല, അത് കഴിഞ്ഞാൽ പിന്നെയും സ്ലോ ചെയ്തും മര്യാദയ്ക്ക് പോവുക. ഇപ്പം ഒന്നാമത്തെ കാര്യം ഇതിനൊക്കെ മെയിൻ ആണെങ്കിലെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്നവർ തന്നെ അവർ ഈ ബൈക്ക് സ്റ്റാറ്റസ് കണ്ടിട്ട് പൊളി അടിപൊളി എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടും. ഇഷ്ടംപോലെ കമൻറ്റാണ്, പവറ് പവറ് പൊളിക്ക് പോകാൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇപ്പം ഞാൻ അതിൽ ഇളകി പോകും. ഇപ്പം ഞാനൊരു 100-120 പോവുക, ഒരു വീഡിയോ ഇട്ടിട്ട് ലാസ്റ്റ് എൻ്റെ ഒരു കമൻറ്റ് കാണുമ്പോൾ ഓർക്കും ആ ഇങ്ങോട്ടാ റീച്ച് ആവും എന്ന് പറഞ്ഞാൽ ഞാനും ഇടും. അത് സ്വാഭാവിക. അപ്പം നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ആദ്യമൊക്കെ ഞാൻ ലൈക്ക് ചെയ്യുമായിരുന്നു, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യുമായിരുന്നു ഇങ്ങനെയുള്ള സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ. പക്ഷേ ഇപ്പം ഞാൻ എല്ലാം ഡിസ്ലൈക്ക് അടിച്ചു കൊടുക്കുക. അങ്ങനെ ചീത്ത അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് എങ്ങനെയായിട്ട് അടിക്കുന്നില്ല, പറഞ്ഞു കൊടുക്കും, ബ്രോ ഇങ്ങനെ ചെയ്യുന്ന തെറ്റല്ലേ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ കമൻറ്റ് ഇടും. അത് നോക്കത്ത് പോയില്ലായിരിക്കും, അവർക്ക് അതല്ലേ വേണ്ട, അവർക്ക് സ്പീഡാണ് വേണ്ടത്, സ്പീഡ് മാത്രം. ഇപ്പോൾ ഒരു ഡ്യൂക്ക് എടുത്തോ അല്ലെങ്കിൽ RC എടുത്തോ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, മരിയെ കൊടുങ്ങിയ ഒരു പ്രശ്നമില്ല. റോഡിനെ മനസ്സിലാക്കി വണ്ടിയെ മനസ്സിലാക്കി മാത്രം ഓടിക്കുക. അടുത്ത വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ചിലപ്പോൾ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, അവൻ്റെ കയ്യിലായിരിക്കും ഈ KTM 390 അല്ലെങ്കിൽ 600 അങ്ങനെയുള്ള ബൈക്കുകളൊക്കെ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അവന് ആദ്യമേ ഓർക്കും ആ വലിയ പ്രശ്നക്കാരല്ലല്ലോ എനിക്ക് വണ്ടി ഇണങ്ങി. ചെറിയ റോഡ് കാണുമ്പോൾ ഇവനെ വെച്ച് കാച്ചും. KTMനൊക്കെ വെച്ചാൽ പക്കാ പെർഫോമൻസ് ബ്രേക്കിങ്ങാണ്, അത് പിടിച്ചാൽ പിടിച്ചെടുത്ത് കളിക്കും. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ എവിടെയെങ്കിലും കൊണ്ട് കാച്ചും. ചിലപ്പം KTM ബൈക്ക് കൂളൺ ആക്സിഡൻ്റ് ആണ്, ബ്രേക്ക് പിടിച്ചിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അവനെ അറിയത്തില്ല ആ ബ്രേക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, പെട്ടെന്ന് ചാടിക്കയറി പിടിച്ചാൽ അതൊക്കെ ഡേഞ്ചറാണ്. ഇതൊക്കെ മനസ്സിലാക്കി മാത്രമേ ഒരു വണ്ടി എടുക്കുക, നമ്മുടെ പെർപ്പസ് എന്തുവാണ്, നമ്മളെ കൊണ്ട് കഴിയുമോ. ഇപ്പം ഞാൻ തന്നെ ആദ്യം RR3 യൂസ് ചെയ്യാനായിരുന്ന അഡ്വാൻസും കൊടുത്തു. പക്ഷേ പിന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക്, ഞാൻ ഒരു ലോക്കൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയും മെയിനൻസ് കുറഞ്ഞതും എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ ഉള്ള വണ്ടിയും ഇതാണെന്ന് മനസ്സിലായിട്ട് ഇതെടുത്തത്. നമ്മളെ ഒരു കഴിവ് നോക്കിയിട്ട് മാത്രം ഒരു ബൈക്കോ അല്ലെങ്കിൽ കാറോ എടുക്കുക. ഇപ്പം കാറുകാരും ഓട്ടോക്കാരും എല്ലാം വലിയ റോങ് കയറി വരുന്ന ഓടിക്കുന്ന ആക്സിഡൻ്റ് ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം എല്ലാവരും തിരിഞ്ഞാൽ ബൈക്കിന് കയറുന്ന എതിരെയാണ്. അപ്പോൾ അങ്ങനത്തെ സ്പോർട്സ് ബൈക്ക് റോഡിൽ സ്റ്റാൻഡ് ഇട്ട് നിർത്തിയാലും പറയാം അവൻ 100 കയറി പോകാമെന്ന്. അത് നമ്മുടെ മാത്രം കുഴപ്പമില്ല, അത്രയും വണ്ടി കാണുന്നവർ തെറ്റിദ്ധരണം എങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക, അതെല്ലാം മാറ്റണം നമ്മൾ തന്നെ. ദൈവം നിങ്ങൾ ഇനി റോഡിലൊരിക്കലും വണ്ടി ഓവർ സ്പീഡ് ഓടിക്കുകയോ അല്ലെങ്കിൽ ആക്സിഡൻ്റൊക്കെ മനഃപൂർവ്വം ക്ലോസ് കോൾ ചെയ്ത് ആക്സിഡൻ്റ് ആക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. എനിക്കറിയാം ഈ വീഡിയോയിൽ ഒത്തിരി ഇറർ ഉണ്ടെന്ന്, നോയിസ് ക്യാൻസലേഷൻ ഒന്നില്ലാത്തൊരു മൈക്കാണ്. അപ്പം ദൈവം ഇത് കാണുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, എന്ന് വെച്ചാൽ ഇത് കാര്യം മറ്റുള്ളവർക്ക് കേൾക്കാൻ വേണ്ടി മാത്രം.
ശരി ഗൈസ്.